തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിന് അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യിരെമ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ, അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കുകൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മറ്റുള്ളവർ നിന്നെ കളിയാക്കുമ്പോൾ, നിന്നെ വളരെ പ്രയാസമായി കാണുമ്പോൾ ദൈവം നിനക്ക് ശക്തി തരും. അവിടെ നിന്റെ പലതരത്തിൽ നിനക്ക് പ്രയാസമുണ്ടായിരിക്കാം. നിന്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ നിന്റെ മുറിവുകളെ കെട്ടി നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. യുവർ മെഡിക്കൽ റിപ്പോർട്ട് മേ ബി സേ യുവർ ഓൺലി ഓപ്ഷൻ ഈസ് ടു ലിവ് വിത്ത് ദി സിക്നസ്. ഈ രോഗം കൊണ്ട് ജീവിച്ചോണം, മരുന്ന് കൊണ്ട് ജീവിച്ചോണം. ബട്ട് ഗോഡ് സെയ്സ് ഐ വിൽ റീസ്റ്റോർ ഹെൽത്ത് ടു യു. ദൈവം പറയുന്നു, ഞാൻ നിന്റെ ആരോഗ്യത്തെ ഞാൻ നിയന്ത്രിക്കും. If you are struggling, I am your provider. നീ പല കാര്യത്തിൽ ഭാരപ്പെടുന്നവനാണെങ്കിൽ നിനക്കത് പ്രൊവൈഡ് ചെയ്തു തരുവാൻ ദൈവം ശക്തനാണ്. If you are worried, I am your peace. നീ ദുഃഖിതനായി ടെൻഷനായി എപ്പോഴും വെറീഡ് ആയിട്ടിരിക്കുന്നെങ്കിൽ, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ യേശുവാണ് നിന്റെ സമാധാനം. If you are in trouble, I am your deliverer. നീ ഒരു ട്രബിളിലകപ്പെട്ട്, അബദ്ധത്തിലകപ്പെട്ട് തകർന്നു കിടക്കുകയാണെങ്കിൽ നിന്നെ അവിടുന്ന് എഴുന്നേൽപ്പിക്കും. ഡെലിവറർ ഞാനാണ്. If you need a break, I am your father. നിനക്കൊന്ന് മാറി നിൽക്കണമെന്നെങ്കിൽ ഞാനതിനും ഫേവർ ചെയ്യും. ഐ വിൽ ഷോ അപ്പ് ആൻഡ് ഡു അമേസിംഗ് തിങ്. ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും, അതിശയങ്ങളെ ചെയ്യും. ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. ദൈവമാണ് നിന്റെ എല്ലാ മേഖലകളിലും എനിക്കും നിനക്കും നമ്മളുടെ എല്ലാ മേഖലകളിലും ശക്തി തരുന്നത്. ആത്മീയ ആരോഗ്യത്തോടെ മുൻപോട്ട് പോകുവാൻ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവം ശക്തി നൽകട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവം ശക്തി അയക്കണമേ. നിന്റെ മക്കളുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ, സാഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ, സങ്കടങ്ങളിൽ, വേദനകളിൽ ദൈവത്തിന് ശക്തമായ ഇടപെടലുകളുണ്ടായി നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നവേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡ്റിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, ലോകവുമാണ് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവർ, ചാനലുകളിൽ വർക്ക് ചെയ്യുന്നവർ, മാധ്യമ സുഹൃത്തുക്കൾ, ഫോട്ടോഗ്രാഫേഴ്സ്, എപ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണക്രമ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശ്രവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച്, ആത്മാവിൽ സന്തോഷിച്ച് ദാവീദ് രാജാവിനെ പോലെ ആഘോഷമാക്കി തീർക്കുവാൻ, ജീവിതം ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് ആഘോഷമാക്കി തീർക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകിക്കാട്ടെ. യേശുവേ നന്ദി. യേശു സ്തോത്രം. യേശു ആരാധന. യേശു മുഖത്ത് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.